ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്കൊരു ക്ലാസി ലുക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളൊരു ഡ്രീം ക്യാച്ചർ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ഡ്രീം ക്യാച്ചർ എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യം നമുക്ക് തന്നെ തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കൊരു റിങ് വേണം. ഈ ഇത് മെറ്റൽ റിങ്ങാണ്. ഇത് പല സൈസസിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള റിങ്ങിലാണ് നമ്മൾ ഡ്രീം ക്യാച്ചറിൻ്റെ വെബ് ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഇതുപോലുള്ള മെറ്റൽ റിങ്സ് ഉപയോഗിക്കാം. അതല്ല എന്നാണെങ്കിൽ ഇതുപോലുള്ള എംബ്രോയിഡറി ഫ്രെയിംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് വലിയ വലിയ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇതുപോലുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പം പുറത്തോട്ടേക്കെല്ലാം സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് പീസായിട്ടാണല്ലോ കിട്ടുക. അപ്പം ഈ ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലൂഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നേരത്തെ കാണിച്ച മെറ്റൽ റിങ് തന്നെയാണ്. ഇത് അതിൻ്റെ വേറൊരു ഷേപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പുറത്തോട്ടേക്ക് സെയിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡാണ്. ഇത് മാക്രമയുടെ നൈലോൺ ത്രെഡാണ്. ഈ ഒരു നൂലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നല്ല ഷൈനിങ് ഉണ്ടാവും, ചെയ്തതിന് നല്ല ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടും. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഡ്രീം ക്യാച്ചേഴ്സ് ഈ ഒരു ത്രെഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ത്രെഡ് ഓൺലൈനായിട്ടൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. സാധാരണ നമ്മൾ ഈ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ നൂല് പൊങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫെതേഴ്സാണ്. കുറച്ച് പോയിൻറ്റഡ് ആയിട്ടുള്ള ഫെതേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. ഫെതേഴ്സ് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി നല്ലത് അതുപോലുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള ഫെതേഴ്സാണ്. ഇതുപോലെ സിംഗിൾ പീസായിട്ട് ഇങ്ങനൊരു ഫെതേഴ്സ്, വലിയ ഫെതേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു വെച്ചു എന്ന് മാത്രം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ബീഡ്സാണ്. അത്യാവശ്യം കുറച്ച് ഹോൾസ് ഉള്ള ബീഡ്സ് നോക്കി സെലക്ട് ചെയ്യുക, കാരണം നമുക്ക് ഫെതേഴ്സ് അതിലൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. കുറച്ച് വലിയ ഡ്രീം ക്യാച്ചേഴ്സൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ എംബ്രോയിഡറി ഫ്രെയിം പോലുള്ള അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ചെണ്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലുള്ളതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷൈനിങ് നമുക്ക് കിട്ടും. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പം ഇതുപോലുള്ള വൂളനിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നൂല് പൊങ്ങിയേക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്താ പറയുക, ചെണ്ടുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മെറ്റൽ റിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സാറ്റിൻ റിബൺസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നേരത്തെ കാണിച്ചു തന്ന ആ ചെണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ മെറ്റൽ റിങ്ങിന് ലൂസായി ലൂസായി പോവും. അതിനെക്കാട്ടിലും നല്ലത് ഇതുപോലുള്ള സാറ്റിൻ റിബൺസ് ആണ്. അല്ലാന്നാണെങ്കിൽ നമ്മൾ വെബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് മാക്രമി ത്രെഡ് തന്നെ വെച്ചിട്ട് നമുക്ക് മെറ്റൽ റിങ്ങിൻ്റെ അകത്ത് നമുക്ക് ചുറ്റിക്കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള എംബ്രോയിഡറിയുടെ ത്രെഡ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ചെയ്ത് പഠിച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ത്രെഡ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉള്ളത്. വെബിൻ്റെ ഉള്ളിൽ നമുക്ക് ബീഡ്സൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ല എന്നാണെങ്കിൽ ഇതുപോലെയുള്ള ഹാഫ് ബീഡ് പേൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയേ വേണ്ടുള്ളൂ. ഇത് ക്രിസ്റ്റലിൻ്റെ ഹാഫ് ബീഡ്സ് ആണ്. നമ്മൾ ഇതുപോലുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടി ഇത് പ്രൊജക്റ്റ്, നമ്മുടെ ഡ്രീം ക്യാച്ചർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് നേരത്തെ കാണിച്ച ബീഡ്സിൻ്റെ കുറച്ചുകൂടി ഷൈനിങ് ഉള്ളതാണ്. പിന്നെ വരുന്നത് ഇതുപോലുള്ള ത്രെഡാണ്. ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം. ഇതും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡ് തന്നെയാണ്. അങ്ങനെ വലിച്ചാൽ പൊട്ടിപ്പോകുന്നുമില്ല. പിന്നെ വരുന്നത് ഫോം ഫ്ലവേഴ്സ് ആണ്. ഇതൊക്കെ ഡ്രീം ക്യാച്ചറിലെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. ഈ ഫോം ഫ്ലവേഴ്സ് അല്ലെ സാറ്റിൻ ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ മിറേഴ്സ്, സീക്വൻസ്,
ഇതൊക്കെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും നമ്മളെ ഡ്രീം ക്യാച്ചർ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫോം ഫ്ലവേഴ്സാണ്. ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ നമുക്കൊരു സിസേഴ്സ് വേണം, എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഈ മാക്രമി ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുറച്ച് വലിയ നീഡിൽസാണ് യൂസ് ചെയ്യാറ്. ആണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗ്ലൂ സ്റ്റിക്കാണ്. ഒന്നുകിൽ ഇതുപോലുള്ള ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യാം, അതല്ല എന്നാണെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെതേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാനാണെങ്കിൽ ഫെവിക്കോൾ മതിയാവും. പിന്നെ അതുപോലെ ഈ ഫ്ലവേഴ്സും മിറേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇതുപോലുള്ള ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ഡ്രീം ക്യാച്ചർ ചെയ്യാറ്. ഇതൊക്കെ വെച്ച് ചെയ്ത ഡ്രീം ക്യാച്ചറിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.